ഹായ് നമസ്കാരം എഡുഹോപ്പ് അക്കാദമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ പരീക്ഷയ്ക്ക് തയ്യാറാക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി ഇംഗ്ലീഷിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മുൻകാലങ്ങളിൽ നടന്ന പരീക്ഷകളിൽ പി എസ് സി ആവർത്തിച്ചോദിച്ചിട്ടുള്ള ഏതാനും ഇംഗ്ലീഷ് ആണ് ക്വസ്റ്റ്യൻസാണ് നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ വുഡ് യു മൈൻഡ് ഡാഷ് മീ എ പെൻ വുഡ് യു മൈൻഡ് ഡാഷ് മീ എ പെൻ ഓപ്ഷൻസ് നമുക്ക് നോക്കാം ഓപ്ഷൻ എ ലെഡ് ഓപ്ഷൻ ബി ലെൻസ് ഓപ്ഷൻ സി ലെൻഡിംഗ് ഓപ്ഷൻ ഡി ലെൻഡ് ഉത്തരം നമുക്കൊന്ന് നോക്കാം ഉത്തരം ഓപ്ഷൻ സി ലെൻഡിംഗ് ഓപ്ഷൻ സി ലെൻഡിങ് ആണിവിടെ ശരിയായ ഉത്തരം വുഡ് യു മൈൻഡ് ലെൻഡിങ് മീ എ പെൻ എന്നാണ് പറയേണ്ടത് വുഡ് യു മൈൻഡ് ഡ്യു മൈൻഡ് എന്നിവയ്ക്ക് ശേഷം വെറിബിൻ്റെ ഐ എൻ ജി ഫോമാണ് ഉപയോഗിക്കേണ്ടത് ഓർക്കുക വുഡ് യു മൈൻഡ് ഡ്യു മൈൻഡ് എന്നിവയ്ക്ക് ശേഷം വെറിബിൻ്റെ ഐ എൻ ജി ഫോമാണ് ഉപയോഗിക്കേണ്ടത് നമുക്ക് രണ്ട് എക്സാമ്പിൾസ് നോക്കാം വുഡ് യു മൈൻഡ് ഹെൽപ്പിംഗ് മീ വിത്ത് മൈ ഹോം വർക്ക് വുഡ് യു മൈൻഡ് ഹെൽപ്പിംഗ് മീ വിത്ത് മൈ ഹോം വർക്ക് രണ്ടാമത്തത് ഡു മൈൻഡ് ചെക്കിംഗ് ദിസ് ഫോർ മീ

ഓപ്ഷൻ ഡി ഹാസ് ആണ് ഇവിടെ ശരിയായ ഉത്തരം നെയ്ദർ ദ ഗേൽ നോർ ഹെയർ ബ്രദർ ഹാസ് പാസ്ഡ് നെയ്തർ നോർ ഉപയോഗിച്ച് രണ്ട് സബ്ജക്റ്റിനെ കൂട്ടിയോജിക്കുമ്പോൾ രണ്ടാമത്തെ സബ്ജക്റ്റിന് അനുസരിച്ചായിരിക്കണം വെർബ് ഉപയോഗിക്കേണ്ടത് ഇവിടെ രണ്ടാമത്തെ സബ്ജക്റ്റ് ഹെയർ ബ്രദർ ആണ് ഹെയർ ബ്രദർ എന്നത് ഇവിടെ സിംഗുലർ ആണ് അതുകൊണ്ട് സിംഗുലർ വെർബിന് അനുയോജ്യമായ ഹാസ് ആണ് ഇവിടെ ഉപയോഗിക്കേണ്ടത് ഇവിടെ നമ്മുടെ ഉത്തരമെന്ന് പറയുന്നത് നെയ്ദർ ദ ഗെയിൽ നോക്കാം എന്നിവ ഏതെങ്കിലും ഉപയോഗിച്ച് രണ്ട് സബ്ജക്റ്റിനെ കൂട്ടി യോജിക്കുമ്പോൾ രണ്ടാമത്തെ സബ്ജക്റ്റിന് അനുസരിച്ചായിരിക്കണം വെറുപ്പ് ഉപയോഗിക്കേണ്ടത് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം നെയ്തർ നോർദർ ഇവ ഉപയോഗിച്ച് രണ്ട് സബ്ജക്റ്റിനെ കൂട്ടിയോജിക്കുമ്പോൾ രണ്ടാമത്തെ സബ്ജക്റ്റിന് അനുസരിച്ചായിരിക്കണം ബെർബ് ഉപയോഗിക്കേണ്ടത് അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം ദ പ്രസിഡൻറ്റ് ആസ്വെല്ലാസ് ദ മെമ്പേഴ്സ് ഡാഷ് പ്രസൻറ്റ് ദ പ്രസിഡൻറ്റ് ആസ്വെല്ലാസ് ദ മെമ്പേഴ്സ് ഡാഷ് പ്രസൻറ്റ് ഓപ്ഷൻ എ ഈസ് ഓപ്ഷൻ ബി വാസ് ഓപ്ഷൻ സി ഹാസ്

ഇൻ ദി കമ്പനി ഓഫ് എന്നിവയുമായി ചേർന്ന് വരികയാണെങ്കിൽ വാക്യത്തിലെ ക്രിയ ആദ്യത്തെ നൗണിൻ്റെ അനുസരിച്ച് ഇരിക്കും ഒന്നുകൂടി നോക്കുക രണ്ട് നൗണുകൾ ആസ്വല്ലാസ് വിത്ത് എലോങ് വിത്ത് ടുഗതർ വിത്ത് ഇൻ അഡീഷൻ ടു അക്കമ്പൻഡ് ബൈ ആസ്മച്ചാസ് റാദർ ദാൻ ഇൻ ദി കമ്പനി ഓഫ് എന്നിവയുമായി ചേർന്ന് വരികയാണെങ്കിൽ വാക്യത്തിലെ ക്രിയ ആദ്യത്തെ നൗണിന് അനുസരിച്ചിരിക്കും ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ദ പ്രസിഡന്റ് പ്രസിഡന്റ് ആദ്യ ഭാഗത്ത് പ്രസിഡന്റ് ആണ് രണ്ടാമത്തെ ഭാഗത്താണ് മെമ്പേഴ്സ് എന്ന് പറയുന്നത് അപ്പോൾ ആദ്യ ഭാഗത്ത് സിംഗുലർ ഫോമാണ് അതുകൊണ്ട് നമ്മളിവിടെ വാസ് ആണ് ഇവിടെ അനുയോജ്യമായി വന്നിരിക്കുന്നത് നമുക്കൊന്ന് രണ്ട് എക്സാമ്പിൾസ് നോക്കാം ദ റോബർ ടുഗദർ വിത്ത് വാസ് ടുഗതർ വിസ് ദ റോബർ ടുഗതർ വിത്ത് ഹിസ് ഗ്യാങ് വാസ് ക്യാപ്ച്ച് അപ്പം ആദ്യഭാഗത്ത് റോബർ ആണ് അത് സിംഗുലർ ആണ് അതുകൊണ്ട് തന്നെ അവിടെ വാസ് ആണ് ചേരുന്നത് അടുത്ത ചോദ്യം നമുക്ക് നോക്കാം വൺ ഓഫ് മൈ ഫ്രണ്ട് ഡാഷ് ബീൻ ഇലക്റ്റഡ് ടു ദ സെനറ്റ് വൺ ഓഫ് മൈ ഫ്രണ്ട് ഡാഷ് ബീൻ ഇലക്റ്റഡ് ടു ദ സെനറ്റ് ഓപ്ഷൻസ് നമുക്ക് നോക്കാം ഓപ്ഷൻ എ ഹാവ് ഓപ്ഷൻ

അപ്പോൾ അതോറുക വൺ ഓഫ് എന്ന് തുടങ്ങുന്ന വാക്യത്തിലെ വാക്യത്തിലാവൺ പ്ലൂറൽ ഫോമിലായാലും വണ്ണിന് യോജിച്ച മാതിരി സിംഗുലർ വെർബ് ചേർക്കണം നമുക്കൊരു എക്സാമ്പിൾ നോക്കാം വൺ ഓഫ് ദ പ്ലയേഴ്സ് വാസ് ഇഞ്ചേഡ് വൺ ഓഫ് ദ പ്ലെയേഴ്സ് വാസ് ഇഞ്ചേഡ് വൺ ഓഫിന് ശേഷം ഒരു റിലേറ്റീവ് പ്രോണോം വരികയാണെങ്കിൽ വെർബ് പ്ലൂറലായി ഉപയോഗിക്കണം നമുക്കൊരു ഉദാഹരണം നോക്കാം വൺ ഓഫ് ദ സ്റ്റുഡൻസ്

ഓപ്ഷൻ എ വാസ് ഓപ്ഷൻ ബി ഹാസ് ഓപ്ഷൻ സി ഹാവ് ഓപ്ഷൻ ഡി ഈസ് ഉത്തരം ഓപ്ഷൻ എ വാസ് ഓപ്ഷൻ എ വാസ് ആണ് ഇവിടെ ശരിയായി വരുന്നത് മെനി എ പാസഞ്ചർ വാസ് ഹേറ്റ് ഇൻ ദി ബ്ലാസ്റ്റ് മെനി എ മോർ ദാൻ വൺ എന്നിവയ്ക്ക് ശേഷം സിംഗുലർ വെറുബാണ് ഉപയോഗിക്കുന്നത് മെനി എ മോർ ദാൻ വൺ എന്നിവയ്ക്ക് ശേഷം സിംഗുലർ വെർബാണ് ഉപയോഗിക്കുന്നത് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം മോർ ദാൻ വൺ അറ്റം ഹാസ് ബീൻ മെയ്ഡ് ഓൺ ഹിസ് ലൈഫ് മോർ ദാൻ വൺ അറ്റംറ്റ് ഹാസ് ബീൻ മെയ്ഡ് ഓൺ ഹിസ് ലൈഫ് ഇവിടെ ഹാസ് ആണ് വരുന്നത് ഇവിടെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം മെനി എ ഗുഡ് മെനി എന്നിവയ്ക്ക് ശേഷം പ്ലൂറൽ വെർബാണ് ഉപയോഗിക്കേണ്ടത് മെനി എ ഗുഡ് മെനി എന്നിവയ്ക്ക് ശേഷം പ്ലൂറൽ വെർബാണ് ഉപയോഗിക്കേണ്ടത് മാറിപ്പോ ശ്രദ്ധിക്കണം മെനി എ മോർ ദാൻ വൺ എന്നിവയ്ക്ക് ശേഷം സിംഗുലർ വെർബും മെനി എ ഗുഡ് മെനി എന്നിവയ്ക്ക് ശേഷം പ്ലൂറൽ വെർബുമാണ് ഉപയോഗിക്കേണ്ടത് നമുക്കൊന്ന് രണ്ട് എക്സാമ്പിൾ നോക്കാം മെനി ഡോക്ടേഴ്സ് ആർ ആബ്സെൻ്റ് ടുഡേ മെനി ഡോക്ടേഴ്സ് ആർ ആബ്സെൻ്റ് ടുഡേ എ ഗുഡ് മെനി പാസഞ്ചേഴ്സ് വെയർ സ്ട്രാൻഡർഡ് എൻ ദി പാസ് എ ഗുഡ് മെനി പാസഞ്ചേഴ്സ് വെയർ സ്ട്രാൻഡർഡ് എൻ ദി പാസ് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക ഇന്ന് നമ്മൾ അഞ്ച് ക്വസ്റ്റ്യൻസാണ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട പി എസ് സി നിരവധി തവണ ചോദിച്ചിട്ടുള്ള ആവർത്തന ചോദ്യങ്ങളാണ് നമുക്ക് പലപ്പോഴും കൺഫ്യൂഷൻ വരുന്ന ചില ഭാഗങ്ങളാണ് നമ്മളിവിടെ ഇന്ന് ഡിസ്കസ് ചെയ്തത് അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ കൂടുതൽ ചോദ്യങ്ങളുമായി വീണ്ടും വരാം എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തണം അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെല്ലൈക്കനൊന്ന് എനബിൾ ചെയ്യുകയും ചെയ്യുക അപ്പോൾ പുതിയൊരു ക്ലാസ്സുമായി വീണ്ടും വരുന്നവരെയും നന്ദി നമസ്കാരം